സമകാലിക വാർത്തകളുടെ വിശദീകരണങ്ങൾ അറിയുവാൻ അവയുടെ ഉള്ളടക്കേറി പരിശോധിക്കുന്ന മലയാളി വാർത്ത ഇൻസൈഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭീകര പ്രവർത്തനങ്ങൾക്ക് വിലങ്ങ് തടിയിടാൻ ലോകരാജ്യങ്ങളിൽ ഏറ്റവും ശക്തമായി മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണെന്ന് പറയുമ്പോൾ അഭിമാനവും അതിലേറെ ആശങ്കയുമുണ്ട്. കാരണം നമ്മൾ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ട് ഒരു ആൻറ്റിതീസിസ് വരും. ഇത്തരത്തിലുള്ള ആൻറ്റിതീസിസ്, അതായത് വിരുദ്ധത, ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു വിരുദ്ധത ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അത് ചെറുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. മുംബൈയിലെ ഭീകരാക്രമണമായിരുന്നാലും മുംബൈയിലെ താജ് ഹോട്ടലിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ എടുത്തു പറയുന്നത് രാജ്യത്ത് ഭീകര പ്രവർത്തനങ്ങൾ അങ്ങോളം ഇങ്ങോളം വ്യാപിപ്പിക്കാൻ ഒട്ടനവധി പാകിസ്ഥാൻ ഭീകര സംഘടനകളും ദേശവിരുദ്ധരായ ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ യു എൻ സുരക്ഷാ സമിതി ഉൾപ്പെടെ ഇന്ത്യക്ക് മാതൃകാപരമായൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതായത് ഗ്ലോബൽ ടെററിസത്തിന് എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യങ്ങളുടെ ലീഡർഷിപ്പ് തന്നെ ഇന്ത്യ ഏറ്റെടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. യു എസ് പോലുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇവിടെ സബ് കോണ്ടിനെൻറ്റിൽ, അതായത് ഏഷ്യയിൽ, ഇന്ത്യ എന്ന രാജ്യത്തിന് ഭീകരവാദ പ്രവർത്തനങ്ങളെ ചെറുക്കാൻ അങ്ങേയറ്റം കഴിവുണ്ട്, റഷ്യയും അത് ചെയ്യണം എന്നാണ് അവരുടെ വിലയേറിയ അഭിപ്രായം. ഇന്ത്യ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു? കാരണം നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യം അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ഗ്ലോബൽ ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഒരു നിലപാടെടുക്കുന്നത്. എപ്പോഴും അവർ പറയുന്ന നിലപാടെന്ന് പറയുന്നത് അവരുടെ പല മാനദണ്ഡങ്ങൾ ഫോളോ ചെയ്യാൻ ലോകരാജ്യങ്ങൾ സന്നദ്ധത പ്രകടിപ്പിക്കണം. ലോകത്തെ ഭീകരവാദ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ISI ആയിരുന്നാലും അല്ലെങ്കിൽ മറ്റേത് സംഘടനകളായിരുന്നാലും ജിഹാദി ആയിരുന്നാലും ഒക്കെ ലോകത്തെ ഭീകരവാദം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ ഒരു വിദ്വേഷം ഉളവാക്കും. ഇന്ത്യക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും സമാധാനപ്രിയരായ ആളുകൾ തന്നെയാണ്. അതിൽ വളരെ കുറച്ചാളുകൾ മാത്രം അരാജകത്വത്തിൻ്റെ പാതയിലേക്ക് പോകുമ്പോൾ അവർ ഭീകരവാദികളായി തന്നെ മാറും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈനികർ കൃത്യമായൊരു നിർദ്ദേശം കൊടുത്തത്. കശ്മീരിൽ വിഘടനവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഭീകരർ വിഘടനവാദികളെ എടുക്കുന്നത് ആദ്യം അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ദിവസക്കൂലി കണക്കിനാണ്. നിങ്ങൾ ഇന്ത്യൻ സൈന്യത്തിനെതിരെ കല്ലെറിയൂ, പകരമായി നിങ്ങൾക്ക് പണം തരാം, മറ്റോഫറുകൾ തരാം, നിങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ തരാം. ഇവരെയൊക്കെ വധിക്കാൻ അല്ലെങ്കിൽ അവർക്കൊരു താക്കീത് കൊടുത്തിട്ട്, അതായത് അവസാന നിമിഷമെങ്കിലും ഇവർ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹോദര്യത്തിൽ കൃത്യമായി നിലയുറപ്പിച്ച് നിൽക്കാനുള്ള അവസാന ശ്രമമാണ്. ഇപ്പോൾ ഗ്ലോബൽ ടെറർ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ FATF 150 ചോദ്യങ്ങൾ പാകിസ്ഥാനുമായിട്ട് ചോദിക്കാൻ, ആശയവിനിമയം നടത്താൻ അവർ തയ്യാറെടുത്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഗ്ലോബൽ എഫക്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യു എൻ പൊതുസഭയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ പരിസ്ഥിതിക്ക് ദോഷം വരുന്നതും അല്ലെങ്കിൽ സാമൂഹിക സന്തുലിതാവസ്ഥയ്ക്ക് ദോഷം വരുന്നതുമൊക്കെ ഭീകരവാദം തന്നെയാണെന്ന് ഇന്ത്യയുടെ ഉറച്ച വിശ്വാസം. ഭീകര പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യണമെങ്കിൽ അത് കൃത്യമായി ശക്തമായ നടപടികളിലൂടെ ഭീകര പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പുതിയ സംവിധാനം തന്നെ കൊണ്ടുവന്നേ തീരൂ. ഇത് ലോകരാജ്യങ്ങളുടെ ഒരു കൊളീജിയത്തിൻ്റെ ഭാഗമായി തന്നെ നടപ്പിലാക്കിയാലേ പറ്റുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫാക്റ്റുകളുണ്ട്, ഒട്ടനവധി കാര്യങ്ങൾ പ്രസക്തമായി പറഞ്ഞിരിക്കുന്നു. 2019 അങ്ങനെ ഒരു വർഷമാണ്. ഇന്ത്യക്ക് നേട്ടങ്ങൾ അല്ല, മറിച്ച് ഇന്ത്യ ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത അനൌദ്യോഗികമായ ഉത്തരവാദിത്വം എന്ന് തന്നെയാണ് പറയേണ്ടത്. ചിലപ്പോഴൊക്കെ ഉത്തരവാദിത്വം ഔദ്യോഗികമാകില്ല എന്ന പ്രസക്തിയുണ്ട്. അനൌദ്യോഗികമായ പല ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കാര്യമാണ് US ഡോളർ അനുസരിച്ച് 1 മില്യൺ, ഇന്ത്യ 193 സോളാർ പാനൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് യു എൻ ഹെഡ്ക്വാർട്ടേഴ്സിന് കൊടുത്തിരുന്നത്. ഇത് അവരുടെ ഒരു തുടക്കം എന്ന രീതിയിൽ, അതായത് സഹകരണത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം എന്താണെന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. റിന്യൂവബിൾ എനർജി റിസോഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ഒരു മാതൃകാപരമായ നയം കാഴ്ചവെച്ചത്. എന്നാൽ ടെറർ ഫണ്ടിങ്ങും ഫിനാൻസിങ്ങും ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്ന നിലപാടുകൾക്ക് പ്രസക്തിയുണ്ട്. അവിടെ വർഷങ്ങളായി നടക്കുന്ന പദ്ധതികൾ, ഭീകര പദ്ധതികളെ തകർക്കാൻ തന്നെയാണ് ഇന്ത്യ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. 2021 ആകുമ്പോഴേക്കും ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യ വലിയ നേട്ടത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ കണക്കുകൂട്ടുന്നത്.
സുരക്ഷാ സമിതിയിൽ ഇന്ത്യ ഒരു കൊല്ലത്തിനകം സ്ഥിരാംഗമാകുമോ എന്ന വലിയ ചോദ്യത്തിന് കൂടി ഇവിടെ പ്രസക്തിയുണ്ട്. കാരണം അത്രയും അധികം സഹായം ലോകരാജ്യങ്ങൾക്ക് ഭീകരരെ ഉന്മൂലനം ചെയ്യാൻ, കാരണം താലിബാൻ ഭീകരരെ ഉന്മൂലനം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അഫ്ഗാന് വലിയ പിന്തുണ നൽകാൻ വർഷങ്ങളായി ഇന്ത്യൻ സർക്കാർ ശ്രമിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായൊരു കാര്യം തന്നെയാണ്. ട്രംപിന് പോലും കഴിയാത്ത പല കാര്യങ്ങളിലേക്ക് ഇന്ത്യ ഇൻവോൾവ് ചെയ്യുന്നു. അപ്പോഴും ഇന്ത്യക്ക് പുരോഗതിയിലേക്ക് പോകാൻ കഴിയുന്നില്ല, പല മാനദണ്ഡങ്ങൾ ഇന്ത്യ തകർക്കുന്നുണ്ട്. എന്നാൽ ടെററിങ്ങിൻ്റെ കാര്യം, ടെറർ ഫിനാൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ FATF തുല്യമായ നടപടി ഇന്ത്യ എടുത്ത് ലോകത്തിലെ തന്നെ ഒരു തിരുത്തൽ ശക്തിയായി മാറുമ്പോൾ അത് നമുക്ക് ആവേശം പകരുകയാണ്.